കോൺഗ്രസ് നേതാവ് ഏരൂർ രാമഭദ്രൻ കൊലപാതകത്തെക്കുറിച്ച് അറിയില്ല എന്ന CPIM വാദം പൊളിയുന്നു. DYFI പ്രവർത്തകൻ ഗിരീഷിനെ മർദ്ദിച്ചവരെ സഹായിച്ചതിന്റെ പ്രതികാരമായാണ് രാമഭദ്രനെ കൊന്നതെന്ന് കേസിലെ മൂന്നാം പ്രതി അഫ്സലിന്റെ മൊഴി. 2012 നവംബർ 19 പുനലൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന് മുന്നിൽ കേസിലെ മൂന്നാം പ്രതി അഫ്സൽ നൽകിയ മൊഴിയുടെ പകർപ്പാണ് പുറത്തുവന്നത്. മുൻ CPIM ഏരൂർ ലോക്കൽ സെക്രട്ടറിയും നിലവിൽ DYFI അഞ്ചൽ ഏരിയ സെക്രട്ടറിയുമാണ് അഫ്സൽ. പുനലൂരിൽ വെച്ച് DYFI സംഘടിപ്പിച്ച പ്രതിരോധ സംഗമത്തെ തുടർന്ന് DYFI പ്രവർത്തകനായ ഗിരീഷിന് മർദ്ദനമേറ്റിരുന്നു. ഈ കേസിലെ പ്രതികളെ സഹായിച്ചതാണ് കോൺഗ്രസ് നേതാവ് രാമഭദ്രനെ ആക്രമിക്കാൻ കാരണം. സംഭവ ദിവസം നെട്ടയം ബ്രാഞ്ച് സെക്രട്ടറി രാജീവും ഏരൂർ ലോക്കൽ സെക്രട്ടറി ജെ പത്മനുമൊപ്പം താൻ ആശുപത്രിയിലെത്തി ഗിരീഷിനെ സന്ദർശിച്ചിരുന്നു. ഈ സമയം രാമഭദ്രന് പണികൊടുക്കാൻ തീരുമാനിച്ചതായി ഗിരീഷ് ഇവരോട് പറഞ്ഞിരുന്നു. പിന്നീട് ഗിരീഷ് രാത്രി 8 മണിയോടെ ഫോണിൽ വിളിച്ച് നെട്ടയത്തെ സുധീഷും മറ്റു 4 പേരും മായൂർ ബസ് സ്റ്റാൻഡിൽ നിൽപ്പുണ്ടെന്നും ഇവരെ അഞ്ചലിൽ എത്തിക്കാമോ എന്നും ആവശ്യപ്പെട്ടു. കാർ വിളിച്ച് ഇവരെ അഞ്ചൽ അഗസ്ത്യകോട് എത്തിച്ചെന്നും മൊഴിയിൽ പറയുന്നു. ഇവരാണ് രാമഭദ്രനെ കൊന്നതെന്ന് പിന്നീടാണ് മനസ്സിലായത്. ജയിലിൽ വെച്ച് മറ്റൊരു പ്രതിയായ സുധീഷ് ഗിരീഷിന്റെ നിർദ്ദേശപ്രകാരമാണ് ആക്രമം നടത്തിയതെന്ന് തന്നോട് പറഞ്ഞതായും അഫ്സലിന്റെ മൊഴിയിലുണ്ട്. ഈ മൊഴി കേസിനെതിരായ തെളിവായി ഉപയോഗിക്കപ്പെടാമെന്ന കാര്യം അറിയാമോ എന്ന കോടതിയുടെ ചോദ്യത്തിന് അറിയാമെന്നും തന്നെ ആരും ഭീഷണിപ്പെടുത്തിയോ നിർബന്ധിച്ചോ കൊണ്ടുവന്ന് പറയിക്കുന്നതല്ലെന്നും സ്വന്തം ഇഷ്ടപ്രകാരമാണ് മൊഴി നൽകുന്നതെന്നും അഫ്സൽ പറയുന്നുണ്ട്. മൊഴി ക്യാമറയിലും പകർത്തിയിട്ടുണ്ട്. അതേസമയം കേസിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ 3 CPIM നേതാക്കളുടെ ജാമ്യാപേക്ഷ തിരുവനന്തപുരം CJM കോടതി തള്ളി. മുജീബ് റഹ്മാൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.